ഇന്നത്തെ യാത്ര വിഴിഞ്ഞ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയാണ്. വിഴിഞ്ഞം ഇപ്പോൾ വാർത്താ പ്രാധാന്യം നേടിയ സമയമാണല്ലോ. തമ്പാന റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 15 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടേക്ക്. കൽക്കൂട്ടൻ ജംഗ്ഷനിൽ നിന്നും ബൈപ്പാസ് വഴി 25 കിലോമീറ്ററോളം സഞ്ചരിക്കണം വിഴിഞ്ഞമെത്താൻ. ലുലുമാളൊക്കെ കണ്ട് കോവളം ജംഗ്ഷനിലെത്തി വലത്തേക്ക് തിരിഞ്ഞ് നമുക്ക് വിഴിഞ്ഞം ലൈറ്റ് ഹൗസിനടുത്തെത്താം. ലൈറ്റ് ഹൗസ് കോമ്പൗണ്ടിനുള്ളിൽ വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പേ ആൻഡ് പാർക്ക് സിസ്റ്റം ആണിവിടെ. എൻട്രൻസിൽ തന്നെ ടിക്കറ്റ് കൗണ്ടറും ഉണ്ട്. നീണ്ട തീരപ്രദേശമുള്ള കേരളത്തിൽ കപ്പലോട്ടത്തിന് സഹായമാകും വിധം ധാരാളം വിളക്കുമാടങ്ങൾ അല്ലെങ്കിൽ ലൈറ്റ് ഹൗസുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. യൂറോപ്യന്മാരുടെ വരവിന് മുൻപ് തന്നെ ഇവയുടെ വെളിച്ചം രാത്രി സമയങ്ങളിൽ കടൽ യാത്രയ്ക്ക് ഉപയോഗിക്കപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും കേരളത്തിൽ വിളക്കുമാടങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികളും മറ്റും ഇവ ഇപ്പോഴും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ജലഗതാഗതത്തിന് പ്രാധാന്യം കുറഞ്ഞതോടെ പലയിടത്തും ഇവ നശിപ്പിക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്തു. എന്നാൽ ചിലയിടങ്ങളിൽ പിൽക്കാലത്ത് ഇവ മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി രൂപാന്തരപ്പെട്ടു. അവയിലൊന്നാണ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്. വിളക്കുമാടങ്ങളിൽ സാധാരണഗതിയിൽ കറങ്ങുന്ന പ്രകാശ സ്രോതസ്സുകളാണ് ഉണ്ടാവുക. വിവിധ വിളക്കുമാടങ്ങളിലെ പ്രകാശ സ്രോതസ് കറങ്ങുന്ന വേഗത വ്യത്യസ്തമായിരിക്കും. ഇതടിസ്ഥാനമാക്കി കടൽ യാത്രകർക്ക് ഏത് വിളക്കുമാടമാണ് തങ്ങൾ കാണുന്നതെന്നും അതുവഴി കപ്പലിൻ്റെ അപ്പോഴുള്ള കൃത്യമായ സ്ഥാനം എവിടെയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കും. ആധുനിക വിളക്കുമാടങ്ങളിൽ റേഡിയോ ബീക്കണുകളും സ്ഥാപിക്കാറുണ്ട്. പാറക്കെട്ടുകളോ പവിഴപ്പുറ്റുകളോ പോലുള്ള അപകടങ്ങളെപ്പറ്റി സൂചന കൊടുക്കാനും ഇവ ഉപയോഗിക്കാറുണ്ട്. 5 തെങ്ങ് ലൈറ്റ് ഹൗസിനെ അപേക്ഷിച്ച് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് ഉയരത്തിൽ വലുതും വീതിയേറിയതുമാണ്. ലൈറ്റ് ഹൗസിൻ്റെ തറയിൽ ഗ്രാനൈറ്റ് പാകി മനോഹരമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നനഞ്ഞ ഡ്രസ്, പാദരക്ഷകൾ എന്നിവയുമായി ലൈറ്റ് ഹൗസിനുള്ളിലേക്ക് പ്രവേശനമില്ല. മറ്റൊരു പ്രത്യേകത, മുകളിലേക്ക് കയറാൻ പടികളും പിന്നെ ലിഫ്റ്റ് സംവിധാനവും ഉണ്ട് എന്നതാണ്. ലൈറ്റ് റൂമിൻ്റെ തൊട്ട് താഴത്തെ നില വരെ ലിഫ്റ്റ് എത്തും. അവിടെ നിന്ന് മുകളിലേക്ക് പടികൾ കയറണം. കുത്തനെയുള്ള ഇരുമ്പ് ഗോവണി കയറി നമുക്ക് ലൈറ്റ് റൂമിലെത്താം. ഗ്ലാസുകളും ലെൻസുകളും ചേർന്ന വൃത്താകൃതിയിൽ 3 റിഫ്ലക്ടർ സംവിധാനം ഹാലേഡ് വിളക്കിൻ്റെ സഹായത്താൽ 30 കിലോമീറ്ററോളം ദൂരത്തിൽ ഓരോ 15 സെക്കൻഡിലും കടലിലേക്ക് പ്രകാശമെത്തിക്കുന്നു. 1972 മെയ് 20 വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് കമ്മീഷൻ ചെയ്തത്. മെറ്റൽ ഹാലേഡ് ദീപങ്ങളും ഡയറക്ട് ഡ്രൈവ് സംവിധാനവുമുള്ള ഈ വിളക്കുമാടത്തിൽ ഓരോ 15 സെക്കൻഡിലും വെളുത്ത ഫ്ലാഷ് 19.5 മൈൽ ദൂരത്തേക്ക് പ്രകാശമെത്തിക്കുന്നു. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ വിഴിഞ്ഞം വിപുലമായ തുറമുഖമായിരുന്നു. വിഴിഞ്ഞത്ത് 18ആം നൂറ്റാണ്ടിൽ ദീപസ്തംഭങ്ങൾ ഉണ്ടായിരുന്നതായി തെളിവുകളൊന്നുമില്ല. തുറമുഖത്തേക്ക് കടക്കുന്ന കപ്പലുകൾക്ക് പകൽ സമയത്ത് സഹായത്തിനായി ഒരു ഫ്ലാഗ് മാസ്റ്റ് ഉണ്ടായിരുന്നതിന് ലക്ഷണങ്ങളുണ്ട്. 19ആം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ഈ തുറമുഖം ശ്രദ്ധിക്കപ്പെടാതെയായി. ലൈറ്റ് റൂമിൽ നിന്നും പുറത്തെ വിശാലമായ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നാൽ വീശിയടിക്കുന്ന കടൽക്കാറ്റിൽ വിഴിഞ്ഞം പള്ളിയും വിഴിഞ്ഞം പോർട്ടും മനോഹരമായ കോവളം ബീച്ചും പിന്നെ കടലിൽ നിന്നുള്ള ഉപ്പ് കാറ്റേറ്റ് വെയിലത്ത് തിളങ്ങുന്ന ഓലകളുമായി നിൽക്കുന്ന തെങ്ങുകളുടെ നീണ്ട നിരയുമൊക്കെ അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ്.
കോവളം ബീച്ചിനടുത്താണ് 56.76 മീറ്റർ ഉയരത്തിൽ വൃത്താകൃതിയിലുള്ള വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് ഉള്ളത്. ചുവപ്പും വെളുപ്പും വലയങ്ങളാണ് ഇതിന്റെ പ്രത്യേകത. നാവികർക്ക് കടലിൽ നിന്ന് നോക്കിയാൽ വ്യക്തമായി കാണാൻ വേണ്ടിയാണ് ലൈറ്റ് ഹൗസുകൾക്ക് ഇങ്ങനെ നിറങ്ങൾ കൊടുക്കുന്നത്. ലൈറ്റ് ഹൗസിന്റെ ബാക്ക്ഗ്രൗണ്ട് പാറകളോ ക്ലിഫോ ആണെങ്കിലാണ് അത് ചുവപ്പും വെളുപ്പും നിറങ്ങൾ നൽകുന്നത്. എന്നാൽ നമ്മൾ കണ്ട 5 തെങ്ങ് ലൈറ്റ് ഹൗസ് കറുപ്പും വെളുപ്പുമായിരുന്നല്ലോ. കാരണം ലൈറ്റ് ഹൗസിന്റെ ബാക്ക്ഗ്രൗണ്ട് വയലുകളോ മരങ്ങൾ നിറഞ്ഞ ഭൂമിയോ ആണെങ്കിലാണ് വെള്ളയും കറുപ്പും നിറങ്ങൾ ഉപയോഗിക്കുന്നത്. 5 തെങ്ങ് ലൈറ്റ് ഹൗസ് യാത്രയുടെ വിശേഷങ്ങൾ അറിയാനായി വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.